നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാത്സിൽ ഏരിയ ഓഫ് സോളിഡ്സ് എന്ന ടോപ്പിക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ചില സോളിഡ് ഷേപ്സിന്റെ വോളിയം, ഏരിയ മുതലായവയുടെ ഫോർമുല നോക്കാം. അപ്പോൾ വിഇഒ എക്സാമിനൊക്കെ മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ, അതുകൊണ്ട് ചില വാക്കുകളുടെ മലയാളം വാക്കും കൂടി പറയുന്നതാണ്. ആദ്യം ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ അർദ്ധഗോളം. അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം, വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ. അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം, അതിൻ്റെ ഫോർമുല 2/3 πr³. ആർ എന്ന് പറയുമ്പോൾ റേഡിയസ്. റേഡിയസ് അതായത് ആരം അല്ലെങ്കിൽ വ്യാസാർദ്ധം. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ. അർദ്ധഗോളത്തിൻ്റെ വക്രമുഖ വിസ്തീർണം 2πr² അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ 3πr². ഇനി അടുത്തത് സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം. വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം, വോളിയം ഓഫ് എ സിലിണ്ടർ πr²h. ഇവിടെ എച്ച് എന്ന് പറയുമ്പോൾ ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതി. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ, വൃത്തസ്തംഭത്തിൻ്റെ വക്രമുഖ വിസ്തീർണം 2πr(h). ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ, വൃത്തസ്തംഭത്തിൻ്റെ ഉപരിതല വിസ്തീർണം 2πr×r+h. Question number 1. If the radius of a hemisphere is 3 cm, what is its volume? ഒരു അർദ്ധഗോളത്തിൻ്റെ ആരം അല്ലെങ്കിൽ വ്യാസാർത്ഥം 3 cm ആണെങ്കിൽ അതിൻ്റെ വ്യാപ്തം എത്രയാണ്? നമ്മൾ ഫോർമുല നേരത്തെ കണ്ടതാണ്. ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 2/3 πr³. ആർ എന്ന് പറയുന്നത് റേഡിയസ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2/3 πr² സ്ഥാനത്ത് 3³ എന്ന് പറയുമ്പോൾ നമുക്ക് 18πcm³ അല്ലെങ്കിൽ 56.52 cm³. അപ്പോൾ അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്ന അനുസരിച്ചാണ്, പയ്യുടെ ടേംസിലാണ് തരുന്നതെങ്കിൽ ഇങ്ങനെ, അല്ല എങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പയ്യുടെ വാല്യൂ 3.14 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇഫ് ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ ഓഫ് 2 hemispheres ആർ ഇൻ ദ റേഷ്യോ 1:4, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ദർ വോളിയംസ്? രണ്ട് അർദ്ധഗോളങ്ങളുടെ ആരങ്ങളുടെ അംശബന്ധം 1:4 ആയാൽ അർദ്ധഗോളങ്ങളുടെ വ്യാപ്തത്തിൻ്റെ അംശബന്ധം എത്ര? അപ്പോൾ ഇവിടെ വോളിയം ഓഫ് ഹെമിസ്ഫിയേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹെമിസ്ഫിയറിൻ്റെ 2/3 πr³, രണ്ടാമത്തതിൻ്റെ 2/3 πr²³. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2/3 π എന്നുള്ളത് കട്ട് ചെയ്ത് പോയി r³³ എന്ന് പറയും, r²³ എന്ന് വരും. അപ്പോൾ r1 എന്ന് പറയുന്നത് 1 r²³ 4 ആണ്. 1³ 4³, അതായത് 1:64 എന്നുള്ളതായിരിക്കും അതിൻ്റെ ആൻസർ. 1:64 ആയിരിക്കും റേഷ്യോ ഓഫ് വോളിയം ഓഫ് ഹെമിസ്ഫിയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് ദ റേഡിയസ് ഓഫ് സിലിണ്ടറിക്കൽ വാട്ടർ ടാങ്ക് ഈസ് 7 m ആൻഡ് ദ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ഇറ്റ് ഈസ് 2 m, ദെൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക്? വൃത്തസ്തംഭാകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിൻ്റെ വ്യാസാർത്ഥം അല്ലെങ്കിൽ ആരം 7 m ആകുന്നു. അതിൽ 2 m ആഴത്തിൽ വെള്ളമുണ്ട്. എന്നാൽ ആ വെള്ളത്തിൻ്റെ അളവ് എത്ര? അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ വോളിയം അഥവാ വ്യാപ്തം കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല നമ്മൾ മുമ്പേ കണ്ടു, πr²h. അപ്പോൾ വോളിയം കാണാൻ എപ്പോഴും ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഏരിയ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമ്മളത് πr² ആണ്. ഇനി അത് ഇൻറ്റു ഹൈറ്റും കൂടെ ആകുമ്പോഴാണ് അതിൻ്റെ വോളിയം കിട്ടുന്നത്. അപ്പോൾ π × 7 × 7 × 2, അതായത്
3 multiply ചെയ്തു കഴിയുമ്പോൾ നമുക്ക് 308 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ അതിനെ ലിറ്ററിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 1000 ലിറ്റർ ആണ്. അപ്പോൾ 308 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 308000 ലിറ്റർ. അത് ലിറ്ററിലേക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് ചെയ്താൽ മതി. Question number 4. If the base perimeter of a cylinder is 2 pi centimeter and height is 6 centimeter, what is the volume of the cylinder? ഒരു വൃത്തസ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 2 pi സെന്റിമീറ്ററും അതിൻ്റെ ഉന്നതി അല്ലെങ്കിൽ ഉയരം 6 സെന്റിമീറ്ററുമാണെങ്കിൽ ആ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എത്രയാണ്? അപ്പോൾ ഇവിടെ ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2πr ആണ്. ഒരു സിലിണ്ടർ ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ താഴ്ഭാഗം വൃത്താകൃതിയിലാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr. 2πr ആണ് ഇവിടെ 2π എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി വോളിയം ഓഫ് സിലിണ്ടർ πr²h, വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് πr²h. അപ്പോൾ π ×1²×h എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആൻസർ 18.84 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ബേസ് പെരിമീറ്റർ ഓഫ് എ സിലിണ്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സിലിണ്ടറിൻ്റെ ബേസ് എന്നുള്ളത് ഒരു സർക്കിളായിരിക്കും, വൃത്താകൃതിയിലായിരിക്കും. അതിൻ്റെ പെരിമീറ്ററിൻ്റെ ഫോർമുല 2πr, അത് ഓർത്ത് വയ്ക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻ ടു 2 ഹെമിസ്ഫിയേഴ്സ്, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ഈച്ച് ഹെമിസ്ഫിയർ? 6 സെന്റിമീറ്റർ വ്യാസാർത്ഥമുള്ള അല്ലെങ്കിൽ ആരമുള്ള ഒരു ഗോളത്തെ 2 തുല്യഭാഗങ്ങളെ മുറിച്ചാൽ കിട്ടുന്ന അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അവിടുന്ന് വോളിയം എന്ന് പറയുന്നത് 2/3 πr³, 2/3 π ×6³, അതായത് 144 πcm³, അഥവാ 452.16 cm³. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. അൺഅക്കാഡമിയിൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്.